ഞങ്ങളുടെ മാത്രമല്ലല്ലോ, ഇപ്പോ രണ്ടുപേരുടെ എക്സ്ട്രാ ചെലവും കൂടി നോക്കുന്നില്ലേ? ഇനി ഒരു 10 പേര് വന്നാലും ഞാൻ നോക്കും. കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഭക്ഷണം കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരു പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുക്കുന്ന പ്രശ്നമല്ലേ? കാശത്ര വേണമെന്നാ വിചാരം. ആരുടെ വിവാഹ കാര്യം നീ പറയുന്നത്? ദീപ്തിയുടെ ഒരു ബന്ധുവില്ലേ ശ്രുതി, അവളുടെ വിവാഹകാര്യം തന്നെ. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, അവള് നിങ്ങളോട് അത് പറയാത്തതാ. ചെറുക്കനെ ഒരു പോലീസുകാരനാ. നിന്നോട് ആരാ ഈ കള്ളൊക്കെ പറഞ്ഞത്? കള്ളോ? ഇന്ന് ഞാൻ കയ്യോടെ പിടികൂടി കള്ളി വെളിച്ചത്തുണ്ടെന്നതാ. അല്ല, ദീപ്തി ഒറ്റയ്ക്ക് ഈ കല്യാണം എങ്ങനെ നടത്തും? സൂര്യചരനം സഹായിക്കേണ്ടി വരില്ലേ? ഇനി എന്താ പണയം വെക്കാൻ ബാക്കിയുള്ളെന്ന് വെച്ചാ വേഗം കൊണ്ടേ പണയം വെച്ചോ, ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് വരും. പാവം സൂര്യചാട്ടൻ, എവിടെയോ കിടന്നിരുന്ന രണ്ട് പിള്ളേര്, അതുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇന്നത്തെ കാലത്ത് മനുഷ്യത്വമുള്ളവർക്ക് ആ പണി കിട്ടുന്ന അനുഭവിച്ചോ? അവള് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അവളുടെ കൂടെ അവനും കൂടും. ഒരു രൂപ പോലും ആ പെമ്പിള്ളേരുടെ തന്തയോ തള്ളയോ അതുങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടില്ല, അക്കാര്യം ഉറപ്പാ. എടോ, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ചെറിയ തുക മതിയോ? ദീപ്തി മോൾ എന്ത് കണ്ടിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞേ? ആ പെമ്പിള്ളേര് നല്ല മര്യാദയുള്ളതാ, അതുകൊണ്ടാ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതി കല്യാണം നിശ്ചയിച്ചു വെച്ച കാര്യം പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. വിവാഹം നടത്താൻ ഇതുങ്ങൾ വേറെ വഴിയും നോക്കി, അതിന്റെ ഇടയിൽ കൂടെ അല്ലേ നമ്മുടെ പുത്രി കയറി ഏറ്റെടുത്തത്. കല്യാണം മുടങ്ങണോന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും രണ്ടുപേരും ചേർന്ന് നടത്തുവാന്ന് പറഞ്ഞ ചുമ്മാ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ തന്നെ കടത്തില്ല. റിസോർട്ടിന്റെ കട എന്ന് തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല, അതിന്റെ കൂടെ ഇതും. സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരും ഇല്ലേ അവർക്ക്? ഈ ദീപ്തി മാത്രമേ ബന്ധുവായിട്ടുള്ളോ? മറ്റാരും ഇല്ലാന്ന് തന്നെയാ എന്നോട് പറഞ്ഞത്. എടോ, ദീപ്തി മോളെ പോലെ തന്നെയല്ലേ ഗോപനും? അവനെന്താ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ? ഗോപൻ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ കൃഷ്ണന്? ഇത് നോക്കിക്കോ, അവസാനം എല്ലാം കൂടെ ഇവളുടെ തലയിലാവും. ഒരു വിധം ഒന്ന് പച്ച പിടിച്ചു വരികയായിരുന്നു, അതിന്റെ ഇടയിൽ കൂടെ വീണ്ടും. ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല, വിവാഹം നടന്നോട്ടെ. ഏതോ സംഘടന നടത്താൻ പോവാന്നല്ലേ വീണ പറഞ്ഞേ, ആ സംഘടന തന്നെ നടത്തട്ടെ. എന്തെങ്കിലും ചെറിയ സഹായം നമുക്കും ചെയ്യാം, അത്രമാത്രം. അല്ലാതെ കുടുംബം വിറ്റുള്ള കളിക്ക് അവരെ വിടരുതടൂ. കുടുംബത്തിൽ തൊട്ട് കളിക്കാൻ ഞാൻ വിടും, ഇവിടെ ആരോടും ഇത്രമാത്രം മനുഷ്യത്വം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ കൃഷ്ണേട്ടാ, ഇത്രയും നാളും എവിടെയായിരുന്നെ ഇവളുടെ ഈ ബന്ധുക്കളൊക്കെ? ഇപ്പൊ വലിഞ്ഞു കയറി വന്നതല്ലേ ഈ ബന്ധുക്കളെല്ലാം? എന്റെ സമ്മതമില്ലാതെ എങ്ങാനും ഇവർ ഈ വിവാഹം നടത്തിയ എന്റെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ദീപ്തിയും സൂരജും അറിയും. ആ പിള്ളേര് മാത്രമല്ല, ഇതിനകത്ത് ദീപ്തിയും സൂരജും കാണത്തില്ല. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ തലയിലേറ്റ് നടക്കുന്ന ഇവരുടെ ശീല ഇനി എന്നാ മാറാൻ പോകുന്നേ? രണ്ടും കണക്ക് തന്നെയാ. ഞാൻ ഇപ്പൊ തന്നെ രണ്ടെണ്ണത്തിനെയും വിളിച്ച് സംസാരിക്കാൻ പോവാ. ഈ രാത്രി സംസാരിക്കാനൊന്നും പോണ്ട, നാളെ രാവിലെ ആവട്ടെ. ഒരിച്ചിരി കാശ് വേണമെങ്കിൽ എല്ലാരും കൂടി ചേർന്ന് സഹായിക്കാം, അതിനപ്പുറം ഒന്നും ഇവിടെ നിന്നൊന്നും നടക്കത്തില്ല, അതിനെ സമ്മതിച്ചു കൊടുക്കാനും പാടില്ല. മീനാക്ഷി അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് അമ്മ ശ്രുതിയെയും വീണയും ചോദ്യം ചെയ്തു. അങ്ങനെയാ ഈ വിവാഹക്കാരി എല്ലാവരും അറിഞ്ഞത്, അല്ലെങ്കിൽ അവരിപ്പോഴും ഇത് പറയുമായിരുന്നില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയായിരിക്കും അവരത് മറച്ചു വെച്ചത്. അതെ.
പെൺകുട്ടിയുടെ വിവാഹമല്ലേ, വലിയൊരു ബാധ്യത നമ്മുടെ തലയിൽ വീഴുമെന്നുള്ള പേടിയുണ്ട് അമ്മയ്ക്ക്. അമ്മയെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അമ്മയുടെ മോളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കോ, ഇതൊരു ബാധ്യതയല്ല കടമയാ. ഈ വിവാഹം നമ്മൾ നടത്തി കൊടുക്കണം. അന്യൊന്നുമല്ലല്ലോ ശ്രുതി, നമ്മുടെ പെങ്ങളല്ലേ. ഞാനും അത് തന്നെയാ പറയുന്നത്. അധികം ആർഭാടമൊന്നും ഇല്ലാതെ നമുക്കിതങ്ങ് നടത്താം. ഒരു കല്യാണമൊക്കെ ആവുമ്പോ ആർഭാടം എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നല്ലൊരു തുക കരുതേണ്ടി വരും. റിസോർട്ട് വാടകയ്ക്ക് കൊടുത്തല്ലോ, കമ്പനിയുമായി എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും. അത് ശ്രുതിയുടെ വിവാഹത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ കുറച്ച് കാശ് സംഘടിപ്പിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഒടുക്ക അമ്മയച്ഛന് നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ അനിയത്തി കുട്ടിയുടെ വിവാഹം ഭംഗിയായിട്ട് നടത്തി കൊടുക്കണം. നമുക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഇത്രയും നാൾ അവൾ അനാഥയായിരുന്നു, ഇപ്പൊ അവൾ അങ്ങനെയല്ല. പഠിപ്പുര വീട്ടിലെ ഒരു അംഗമാണ്, അതിന്റെ നിലയിലും വിലയിലും വേണം കല്യാണം നടത്താൻ. ശരിയാ, ഇനി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് തുടങ്ങണം. സൂരജേട്ടനുണ്ടല്ലോ മുന്നിൽ നിന്ന് നടത്താൻ, അതുകൊണ്ട് തന്നെ വിവാഹം കെങ്കേമോ ആയിരിക്കും. ഒരു കണക്കിന് ശ്രുതി ഭാഗ്യവതിയാ അല്ലേടോ. അതെ, ഇത്തിരി വൈകിട്ടാണെങ്കിലും നല്ല മനസ്സുള്ള ഏട്ടനെ കിട്ടിയല്ലോ. അതവളുടെ ഭാഗ്യമല്ലാതെ മറ്റെന്താ. മീനാക്ഷി, നിനക്ക് കിട്ടുന്ന ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഇങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്താൽ മതി. കസ്റ്റമേഴ്സിന്റെ അഡ്രസ്സും വേണേ, ഞാൻ ഇവിടെ നിന്ന് അയച്ചോളാം. എല്ലാവർക്കും ഒരേ ഐറ്റം തന്നെയല്ലേ അയക്കേണ്ടത്, പ്രശ്നമൊന്നും ഇല്ലെന്നേ. ഞാനൊക്കെ കൈകാര്യം ചെയ്തോളാം. ഓക്കെ. ഈ കള്ളത്തനം പിടിക്കുമോ മീരേ? മീരല്ല മാഡം, നീ തൊഴിലാളിയും ഞാൻ മുതലാളിയും, മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. പിന്നെ ഈ കള്ളത്തരം പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല. നീയായിട്ട് ആരോടും പറയാതിരുന്നാ മതി. പറഞ്ഞോ, നീ വിവരം അറിയും. ഇതൊക്കെ ഒന്ന് തച്ചു തരുമോ? കീറാത്ത ഒരു ഉടുപ്പ് പോലും എനിക്കില്ല. കീറിയ ഭാഗം മാത്രം തച്ചു തന്നാ മതി. അതൊന്നും പറ്റില്ല മാഡം, വഴക്കു പറയും. അല്ല, നാണക്കേട് കൊണ്ടാ പുറത്തെ ഷോപ്പിൽ കൊടുക്കാത്തത്. ദേ ഇതിവിടെ കൊണ്ടുവന്നപ്പോ ആശ്വാസമായി. മാഡം വഴക്കൊന്നും പറയില്ല, നീ ഇതൊന്ന് തച്ചു താ. വന്ന് മുന്നിൽ നിന്നേ ഉള്ളൂ, നൂലും പൊട്ടി. സൂചിയുടെ ദ്വാരം കാണുന്നില്ല അല്ലേ? ആ കണ്ണട വയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ആ ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. ടെൻഷൻ അടിക്കണ്ട, സൂചിയിൽ ഞാൻ നൂല് കോർത്തു തരാം. കൊള്ളാവില്ലേ?
ഇവിടെ നേരെ നോക്കിയിട്ട് മതിയാവാഞ്ഞിട്ടാണോ ഇതിൽ കൂടെ നോക്കുന്നത്? ഞാൻ സൂചിയില് നൂല് കൊറുക്കുകയാണ്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ കൂടുതൽ പറയണ്ട, നടക്കങ്ങോട്ട്. അകത്ത് എന്നിട്ട് ഞാൻ തരാം, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ടടി. അങ്ങനെ നിങ്ങളെ ഞാൻ വെറുതെ. പാവം മാധവട്ടെ, ഒരു വല്ലാത്ത വൃത്തികെട്ട സ്ത്രീ തന്നെ എങ്ങനെ ഇവിടെ ജോലി ചെയ്യും? മീനാക്ഷി രാവിലെ അമ്പലത്തിൽ പോയോ? ആ പോവാത രക്ഷയില്ല ദീപ്തി. കുന്നും ഭർത്താപ്പനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് പോയങ്ങ് കണ്ടു, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു. മനുഷ്യന്മാരെ രക്ഷിക്കുന്നത് ഒന്നില്ല, ദൈവങ്ങളെ പിടിച്ചല്ലേ രക്ഷയുള്ളൂ. നീ വീണ്ടും എന്തോ കുടുക്കൽ പെട്ടിട്ടുണ്ടല്ലോ. ഹേയ്, എന്തോ പ്രശ്നമുണ്ടല്ലോ മീനാക്ഷി. അല്ല ദീപ്തി, ആ പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചോ? അതിനെന്താ സംശയം? ഞാൻ മാത്രമല്ല, സൂര്യചേട്ടനെ ഞാനും കൂടിയാ നടത്തുന്നത്. കഷ്ടമുണ്ട് ദീപ്തി, കൈ വരുന്ന കാശൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്ന കാണുമ്പോ വിഷമമുണ്ട്. മറ്റാരും അല്ലല്ലോ, എന്റെ ബന്ധുക്കളല്ലേ അവര്, എന്റെ സഹോദരിമാര്. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നുമില്ല, പക്ഷെ കടം വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾ ഈ കല്യാണം നടത്തും. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നുമില്ല, പക്ഷെ കടം വാങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾ ഈ കല്യാണം നടത്തും. സഹോദരിമാര്, ഇവരൊക്കെ ഇത്രയും കാലം എവിടെ ആയിരുന്നു? വന്ന് കയറുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞതാ ഇവര് നിങ്ങൾക്കൊരു ബാധ്യതയാവുന്നു. നിനക്കെന്താ പ്രശ്നം? ബാധ്യത ഞങ്ങൾക്കല്ലേ, നിനക്ക് ബാധ്യതയൊന്നുമില്ലല്ലോ. സഹദേവനെ ടെക്സ്റ്റൈൽസ് വിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിക്കാൻ ഞാൻ അമ്മയുടെ കാശ് ചോദിച്ചു. അമ്മക്ക് ഒന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങളോട് ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല. എവിടുന്നോ വന്നൊരു പെണ്ണിന്റെ കല്യാണം ആർഭാടായിട്ട് നടത്താൻ കാശുണ്ട്. ഇപ്പൊ ശ്രുതിയുടെ വിവാഹം, കുറച്ചുകൂടി കഴിയുമ്പോ മറ്റതിന്റെ കല്യാണം പുറകെ വരില്ലേ? ഒരു കൊല്ലത്തിനപ്പുറം പോയില്ല എന്ന് അതിനെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കല്യാണം നടത്തി കൊടുക്കണ്ടേ? കൊടുക്കണം, അതും ഞങ്ങൾ തന്നെ ചെയ്യും. ഇവിടെ ഒരു പെണ്ണ് വളർന്നു വരുന്ന കാര്യം ദീപ്തി മറന്നു. നാലഞ്ച് കൊല്ലം ദാന്ന് പറഞ്ഞങ്ങ് പോവും, അപ്പൊ എന്റെ മോളുടെ കല്യാണം നടത്തണ്ടേ? ഇപ്പൊ കാര്യം പിടികിട്ടി. ഞങ്ങൾ വിചാരിച്ച ഒറ്റയ്ക്ക് നടത്താൻ പറ്റുമോ ദീപ്തി? ഒരു 100 പവനെങ്കിലും സ്ത്രീധനായിട്ട് കൊടുക്കണ്ടേ? പിന്നെ മറ്റു ചെലവുകളും എല്ലാം കൂടി വലിയൊരു തുക വേണ്ടി വരും. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ. ദീപ്തിയും സൂര്യചേട്ടനും അല്ലാതെ ഞങ്ങളെ ആരാ സഹായിക്കാനുള്ളേ? രണ്ടു കല്യാണം നടത്തി പാപ്പരായി കഴിഞ്ഞാ പിന്നെ എങ്ങനെ എന്റെ മോളുടെ കല്യാണത്തിന് സഹായിക്കാൻ പറ്റും? എന്റെ മീനാക്ഷി, അതൊക്കെ അപ്പൊ ആലോചിച്ചാ പോരെ. പോരെ ദീപ്തി, എന്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഇപ്പോഴേ ടെൻഷനാ. ആനന്റെ കല്യാണം വരുമ്പോഴേക്കും ഞങ്ങൾ സഹായിക്കാം, അതുപോരെ. ഇങ്ങനെ പോയാ നിങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല. ആനെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 100 പവനാ, അതിൽ ഒരു 80 പവനെങ്കിലും നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന. ഇങ്ങനെ പോയാ 2-3 പവന്റെ ഒരു മാല, അതിൽ ഒതുക്കും നിങ്ങൾ. മീനാക്ഷി, ആനെ നിങ്ങൾ അച്ഛനും അമ്മയുണ്ട്, ആ രണ്ട് കുട്ടികൾക്ക് ഞങ്ങളല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളെ വിശ്വസിച്ച് അവരിങ്ങോട്ട് വന്നിട്ട് അവർക്ക് വേണ്ടി ഈ കല്യാണം നടത്താതിരിക്കാൻ പറ്റൂ? എന്റെ അനിയത്തി കുട്ടികള് നിന്റെ അനിയത്തി കുട്ടികളല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ശ്രുതിയുടെ വിവാഹം നന്നായി നടത്തി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നതേ അതുങ്ങളെ രണ്ടിനെ എങ്ങനെ ഇവിടെ ഓടിക്കാന്ന. അതിനു വേണ്ടി തന്നെയാ കുന്നുംപുറത്തപ്പനോടെ മോനെ സൂചിക്കും ഞാൻ പ്രാർത്ഥിച്ചത്. രണ്ടുപേരും ഇത്രയും വലിയ ഭാര്യയാവുമെന്ന് ഞാൻ കരുതിയില്ല. ഈ വിവാഹത്തിന് മുൻപ് രണ്ടിനെയും മീനാക്ഷി ഇവിടുന്ന് തുരത്തിരിക്കും.
ആ മാല ഇട്ടോളൂ. എവിടെ മോളെ? മോളെ മാല ഇട്ടോളൂ. ഇനി രണ്ടുപേരും ഒപ്പിട്ടോളൂ. ദാ മോനെ ഒപ്പിട്. ഇവിടെ മോളും ഇവിടെ. ദാ ഇവിടെ. ദാ ഒപ്പിട്ടോളൂ. ദാ ഇവിടെ. ആ ഇനി സാക്ഷികൾ അച്ഛനും അമ്മയും തന്നെ സൈൻ ചെയ്തോളൂ. ദാ ഒപ്പിട്ടോളൂ. ഇവിടെ. ഒപ്പിട്. ദാ ഇവിടെ. ആ ഓക്കെ. ചന്ദ്രസേനന്റെ മകളുടെ വിവാഹം ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. എന്തു പറ്റി? അവളുടെ രണ്ടാം ഘട്ടല്ലേ സാറേ. പിന്നെ ശ്യാമിന് നിർബന്ധം. വിവാഹത്തിന് ആർഭാടമൊന്നും വേണ്ടായിരുന്നു. ആ അത് നല്ലത് തന്നെ. പുറത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളായിട്ട് കുറച്ചുപേരുണ്ട്. അവർക്ക് വീട്ടിൽ ചെറിയൊരു സദ്യ, അത്രേ ഉള്ളൂ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ? അപ്പോ ശരി, രണ്ടുപേർക്കും എന്റെ വിവാഹ മംഗളാശംസകൾ. താങ്ക് യു സാർ. ശ്രുതിയുടെ വിവാഹം നടത്താൻ നമ്മൾ തീരുമാനിച്ചു. ഇനിയെങ്കിലും സത്യം അമ്മയോടൊന്ന് പറയണ്ടേടോ? എങ്കിൽ പിന്നെ ഈ വിവാഹം നടക്കില്ല സൂരജേട്ടാ. തൽക്കാലം ഇതിങ്ങനെ തന്നെ പോട്ടെ. എത്ര ഭാവം കൊടുക്കാനാ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത്? അല്ല, ശ്രുതിയുടെ വിവാഹം നടത്താൻ നിങ്ങൾ തീരുമാനിച്ച ശ്രുതിക്ക് സ്ത്രീധനമൊക്കെ കൊടുക്കേണ്ടി വരത്തില്ലേ? നിന്റെ പോലീസുകാരിയുടെ ബന്ധുക്കളല്ലേ, അപ്പൊ പിന്നെ ചെറുതായിട്ടൊന്നും കൊടുത്താ പോരല്ലോ. നല്ല കാര്യമായിട്ട് തന്നെ കൊടുക്കണ്ടേ? രണ്ടുപേരുടെ സംസാരത്തിൽ എന്താ ഒരു പരിഹാസം? പരിഹാസമല്ല മോനെ, നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ കാണുമ്പോഴുള്ള സഹതാപമാ. നിങ്ങൾ ആ പിള്ളേർക്ക് ഇവിടെ അഭയം കൊടുത്തു, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അവര് വിവാഹം നടത്തി കൊടുക്കാന്നൊക്കെ പറഞ്ഞ അതൊരു നല്ല കാര്യമല്ലേ അമ്മേ? അതെ മോളെ, കാശുള്ളവർക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ അതിന് മാത്രം കാശുള്ളൂ. എടാ, റിസോർട്ടിന്റെ പേരിൽ ലോൺ അടച്ച് തീർക്കാനുണ്ട്. മോളെ, ഇവൻ ഇപ്പോഴും ബേക്കറി പണിയല്ലേ ചെയ്യുന്നത്? നോക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു പങ്ക് ലോൺ അടയ്ക്കാനല്ലേ ഉപയോഗിക്കുന്നേ. അതൊക്കെ നിങ്ങൾ മറന്നോ. പിന്നെ എങ്ങനെ വിവാഹം നടത്തുമെന്നാ നിങ്ങൾ ഈ പറയുന്നേ? കുറച്ച് കാശൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, കുറച്ച് ലോൺ എടുക്കാം. പിന്നെ ഏഷ്യൻ ഗ്രൂപ്പ് കമ്പനിയുമായി എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് തുക കയ്യിൽ വരും. എല്ലാം കൂടി വിവാഹം നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. ഇത് സ്വന്തം സഹോദരങ്ങളൊന്നും അല്ലല്ലോ. എവിടെയോ കിടന്ന ബന്ധുക്കൾക്ക് വേണ്ടി ഇത്രയും ത്യാഗമൊക്കെ സഹിക്കണോ മക്കളെ? എന്റെ മക്കളെ, നിങ്ങളെന്താ നിങ്ങളെക്കുറിച്ച് ആലോചിക്കാത്തെ? എവിടെയോ കിടന്ന കുട്ടികള് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നപ്പോ തന്നെ അത് വേണോ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചാ. ആണ്ടതാ ഇപ്പൊ കല്യാണവും നടത്തി കൊടുക്കുന്നു.
ഇതിപ്പോ മൂലക്കിടന്ന മഴുവെടുത്ത് കാലിലിട്ടൊന്ന് പറഞ്ഞ പോലായി. ഞങ്ങൾ ശ്രുതിയുടെ വിവാഹം നടത്തി കൊടുക്കണ്ടെന്നാണോ അമ്മ പറയുന്നത്? എടാ സഹായിക്കണം എന്ന് കരുതി മുഴുവൻ ചെലവെടുത്ത് തലേ കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവാഹം നടത്തി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ചെയ്യാമല്ലോ. ഗോപനും അവരുടെ കാര്യത്തിൽ നിങ്ങളെ പോലെ തന്നെ ഉത്തരവാദിത്തമില്ലേ? ഗോപനും സഹായിക്കട്ടെ. ചാരിറ്റി വിവാഹം നടത്തണമെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടച്ച. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയാണ് അവർ സഹായിക്കുന്നത്. ശ്രുതി എന്റെ ബന്ധുവല്ലേ, എന്റെ കൂടെ അല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരീ വിവാഹം ഏറ്റെടുക്കില്ല. ഇത് ചുമ്മാ നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഇവർ ഓരോരോ ന്യായങ്ങൾ കണ്ടെത്തുന്ന. ശ്രുതിയുടെ വിവാഹം ഞങ്ങൾ നടത്തും. ഇൻസ്പെക്ടർ ശ്യാമും അമ്മാവൻ ചന്ദ്രസേനനും കബളിപ്പിക്കലിന്റെ കൂട്ടക്കച്ചവടം നടത്തുമ്പോൾ പാവം ശ്രുതിയും രാധികയും ഒരുപോലെ വിവാഹ തട്ടിപ്പിന്റെ ഇരകളാവുകയാണ്. ഒപ്പം ചന്ദ്രസേനനും വഞ്ചിക്കപ്പെടുന്നു. പ്രതികാരത്തിന്റെയും വിജയത്തിന്റെയും ചെങ്കോലേന്തിയ വിനീതയെ തളയ്ക്കാൻ ഇനിയെങ്കിലും ദീപ്തിക്ക് കഴിയുമോ?